നമ്മുടെ നാട്ടിലെ അപ്പവും പുട്ടും പോലെ ഗുജറാത്തിലെ വളരെ സാധാരണമായ ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്, ഡോക്ലാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിസി. ഡോക്ല ഉണ്ടാക്കാനായി നമുക്കൊരു കപ്പ് കടലമാവ് എടുത്ത് അത് നന്നായി അരിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റിവെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഡോക്ല സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ തേച്ച് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മൾ മൂടി വച്ചിരിക്കുന്ന ബാറ്ററി തുറന്ന് ഒരു പാക്കറ്റ് ഈനോ ഇട്ട് ഒരു സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം. ഈനോ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ ബാറ്ററി നല്ല ക്രീമി ആയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി സ്റ്റീം ചെയ്യാനായി സ്റ്റീമറിൽ വെക്കാം. തീ കുറച്ച് വെച്ച് വേണം സ്റ്റീം ചെയ്യാൻ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കാം. അതിനായി ഒരു ടൂത്ത്പിക്കോ ഇറുക്കിളിയോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം. ഇതിൽ മാവൊന്നും പിടിക്കുന്നില്ലെങ്കിൽ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഈ സമയം ഇതിൻ്റെ ടോപ്പിംഗ്സ് ഉണ്ടാക്കാനായി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കാം. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കുറച്ചധികം കടുകിടാം. ഇതൊന്ന് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് അര സ്പൂൺ ഉപ്പും 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ച് വെള്ളവും ഒഴിക്കാം. വെള്ളം തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഡോക്ല നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോപ്പിംഗ്സ് ചൂടോടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ടോപ്പിംഗ്സ് ഡോക്ലയുടെ ഉള്ളിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലും. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. വളരെ വ്യത്യസ്തമായ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തവും രുചികരവുമായ ഡിഷുകൾക്ക് ടേസ്റ്റ് വിസിൽ സബ്സ്ക്രൈബ് ചെയ്യുക.